നമസ്കാരം ഒക്സി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളത്തിലെ പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മേയനാമത്തിന് ഉദാഹരണം ചുവടെ കൊടുത്തിട്ടുള്ളതിൽ മേയനാമത്തിന് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം മണ്ണെണ്ണ വെള്ളം നെയ് വെണ്ണ ഇതിലേതാണ് മേയനാമത്തിന് ഉദാഹരണം എന്നാണ് ഓക്കെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക എവിടെയെങ്കിലും സൈഡിൽ പോയിന്റ് ആക്കി എഴുതി വെക്കുക എന്നിട്ട് ലാസ്റ്റ് നിങ്ങളുടെ സ്കോർ ഒന്ന് നോക്കുക എന്നിട്ട് ആയിട്ട് രേഖപ്പെടുത്താം നമ്മൾ സ്ഥിരം പറയുന്നതാണ് അപ്പോൾ ഈ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി ആണ് വെള്ളം ഓക്കെ വെള്ളമാണ് മേയനാമത്തിന് ഉദാഹരണം വെള്ളം എന്താ മേയനാമം എന്ന് എല്ലാവർക്കും അറിയാലോ ജാതി വ്യക്തിഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന നാമമാണിത് മേയം ഇപ്പം മേനാമത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ജാതി നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല അത് സ്ത്രീ പുരുഷനാണോ അങ്ങനെ ഏതാണ് ജാതി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല അതിന് ഉദാഹരണങ്ങളാണ് നമുക്ക് നോക്കാം തിരമാല അഗ്നി കാറ്റ് വായു ആകാശം എന്നൊക്കെ പറയുന്നത് ആകാശമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മേനാമം അപ്പോൾ മേനാമത്തിന് ചുവടെ കൊടുത്ത ഉദാഹരണം വെള്ളമാണ് ഉത്തരം ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം പ്രിയ ജനവിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം അതായത് ജസ്റ്റ് പറഞ്ഞാൽ പ്രിയ ജനവിരഹം എന്നതിന് വിഗ്രഹിച്ച് എഴുതാനാണ് പറയുന്നത് ഓപ്ഷൻസ് നോക്കുക പ്രിയ വിരഹം പ്രിയരായ ജനങ്ങളുടെ വിരഹം പ്രിയ വിരഹം അതുപോലെ പ്രിയജനങ്ങളുടെ ജനങ്ങളുടെ വിരഹം ഇതിലേതാണ് പ്രിയ ജനവിരഹം എന്നതിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്നാണ് പറയുന്നത് ഇത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രിയ ജനങ്ങളുടെ വിരഹം എന്നാണ് ശരിയായിട്ടുള്ള വിഗ്രഹാർത്ഥം അതായത് പ്രിയ വിരഹം എന്ന് വിഗ്രഹിച്ചെഴുതുമ്പോൾ അതെങ്ങനെയാണ് വരിക പ്രിയ ജനങ്ങളുടെ വിരഹം എന്നാണ് വരിക വാ അടുത്ത് നോക്കൂ ശരിയായ പദപ്രയോഗം കണ്ടെത്തുക പശ്ചാത്താപം 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 ഇതിലേതാണ് ശരിയായ പദപ്രയോഗം അതായത് ശരിയായ വാക്കാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതി വെക്കുക എന്താണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് പശ്ചാത്താപം പശ്ചാത്താപം എന്ന് എഴുതുക എങ്ങനെയാണ് ചായും ചായും ചേർന്നിട്ടാണ് അതായത് ശരി എഴുത് തെറ്റെഴുത് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരും അങ്ങനെ ഒരു ചോദ്യം മലയാളത്തിൽ ഒരു മാർക്കിന് മാർക്കിനും ആണ് അപ്പോൾ ശരിയായ പദപ്രയോഗം പശ്ചാത്താപം എന്നെങ്ങനെ എഴുതാം ഓപ്ഷൻ എ ആണ് പശ്ചാത്താപം ഓക്കെ ശരിയായ വാക്യപ്രയോഗം നാലാമത്തെ ചോദ്യമാണ് ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തൽ മദ്യം തൊട്ടാൽ രുചിക്കുക ചെയ്യരുത് മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് മദ്യം തൊട്ട് രുചിക്കുക ചെയ്യരുത് മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത് ഇതിൽ ഏതാണ് ശരിയായ വാക്യപ്രയോഗം എന്നാണ് ഓക്കെ നിങ്ങൾക്ക് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം അഞ്ചാമത്തെ ചോദ്യം അമ്മയുടെ പര്യായ പദമല്ലാത്തത് അമ്മയുടെ പര്യായ പദമല്ലാത്തത് ജനൈത്രി ജനനി ജനതാവ് ജനിത്രി ഇതിലേതാണ് അമ്മയുടെ പര്യായ പദം അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ അമ്മയുടെ പര്യായ പദം എന്ന് കണ്ടിട്ട് എഴുതും അല്ല അല്ലാത്തതെന്ന് കൂടി എഴുതി വായിക്കണം ക്വസ്റ്റ്യൻ രണ്ട് തവണ വായിക്കുക അമ്മയുടെ പര്യായ പദം പദമല്ലാത്തത് ഏതാണ് ഈ ചൂടെ കൊടുത്തതിൽ നമുക്ക് നോക്കാം ഓപ്ഷൻ സി ആണ് ജനൈതാവാണ് അമ്മയുടെ പര്യായ പദമല്ലാത്തത് ജനയിതാവ് എന്ന് പറഞ്ഞാൽ അച്ഛനാണ് പിതാവ് ജനകൻ ജനയിതാവ് എന്നൊക്കെ പറയുന്നത് അച്ഛനാണ് എന്നാൽ ജനൈത്രി അതുപോലെ ജനനി ജനത്രി ജനിത്രി എന്നൊക്കെ പറയുന്നത് അമ്മയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ആറാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമൂഴത്തിലെ കേന്ദ്ര കഥാപാത്രം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും നമുക്ക് നോക്കാം ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഭീമനാണ് ഓക്കെ എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ കഥാപാത്രം ഭീമൻ ബാക്കിയുള്ളവർ എല്ലാം പഞ്ചപാണ്ഡവരിൽ ഉൾപ്പെടുന്നു സഹദേവൻ അർജുനൻ നകുലൻ അതുപോലെ യുധിഷ്ഠിരൻ ഭീമനാണെന്ത് പഞ്ചപാണ്ഡവർ അതിൽ രണ്ടാം മൂഴം എന്ന എം ടി വാസുദേവൻ നായരുടെ നോവലിലെ കേന്ദ്ര കഥാപാത്രമാരാണ് ഭീമനാണ് ഓക്കെ ഭീമൻ അതായത് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ സഹദേവൻ നകുലൻ എന്നാണ് ഓർഡർ അപ്പോൾ രണ്ടാമത്തെ ആളാണ് ആര് ഭീമൻ ഓക്കെ ഇപ്പോൾ രണ്ടാമൂഴം ഭീമൻ അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഏഴാമത്തെ ചോദ്യം ഇതാണ് കേരള പാണിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കേരള പാണിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് എന്നാണ് ചോദ്യം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ രാജ രവിവർമ്മ വർമ്മ മഹൻ നമ്പൂതിരി ഇതിലേതാണ് ശരിയായ ഉത്തരം ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് എ ആർ രാജരാജവർമ്മയാണ് ആര് കേരള പാണിനി ഓക്കെ കേരള പാണിനി എ ആർ രാജരാജവർമ്മ ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു കേരളവർമ്മ വലിയ കോഴി തമ്പുരൻ ആരാണ് കേരള കാളിദാസനാണ് ഓക്കെ കേരള കാളിദാസനാണ് ആര് ഈ പറഞ്ഞിട്ടുള്ള വലിയ കോഴി തമ്പുരാൻ അപ്പോൾ കോഴി കാളി അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം എ ആർ രാജരാജവർമ്മ കേരള പാണിനി നമ്മളിപ്പോൾ പറഞ്ഞു രാജാ രവിവർമ്മ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് രാജാ രവിവർമ്മ ചിത്രമെഴുത്ത് കോഴിത്തമ്പുരൻ ആണ് അപ്പോൾ ചിത്രമെഴുത്ത് കോഴിത്തമ്പുരൻ ആണ് ആര് രാജാ രവിവർമ്മ അദ്ദേഹം വര വരയുടെ ആളാണെന്ന് നമുക്കറിയാം എട്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഒക്കെ ഇത് ഒഴിവാക്കണം ഞാൻ കരുതിയിരുന്നു പക്ഷേ പി എസ് സി ഇപ്പോൾ പഴയതൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് പോവാം രണ്ടായിരത്തി പതിനഞ്ചിലെ വയലാർ അവാർഡ് നേടിയ കൃതി ആടുജീവിതം മനുഷ്യനൊരാമുഖം ആയുസിൻ്റെ പുസ്തകം കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം ഇതിലേതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വയലാർ അവാർഡ് നേടിയ കൃതി എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആമുഖം എന്നാണ് മനോദി വെറുതെ പറഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത നോക്കൂ ഒമ്പതാമത്തെ ചോദ്യം ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് ഇതിൻ്റെ ശരിയായ പരിഭാഷയാണ് ചോദിക്കുന്നത് കുരയ്ക്കും പട്ടി കടിക്കും കുരയ്ക്കും പട്ടി ചിലപ്പോൾ കടിക്കും കുരയ്ക്കും പട്ടി കടിക്കില്ല കുരയ്ക്കും പട്ടി ഒരു നാളും കടിക്കില്ല എന്താണ് ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ഓപ്ഷൻ സി ആണ് കുരയ്ക്കും പട്ടി കടിക്കില്ല അതൊക്കെ പണ്ടായിരുന്നു ഇപ്പം എല്ലാ പട്ടികളും കടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്താണ് കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണ് അന്ന് ഓർത്തിരിക്കുക കുരയ്ക്കും പട്ടി കടിക്കില്ല അടുത്ത ചോദ്യം ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യം ആസ്യു സോ സോ ഷാളിയു റീപ്പ് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പരിഭാഷ വിതച്ചതേ കൊയ്യൂ വിത വിതച്ചതേ കൊയ്യാവൂ വിതച്ച് വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യൂ വിതച്ചാൽ കൊയ്യാനും കഴിയും ഇതിൽ ഏതാണ് ശരിയായ പരിഭാഷാൽ യു റീപ്പ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ഓപ്ഷൻ എ ആണ് വിതച്ചതേ കൊയ്യൂ അതാണ് ഇത് പത്താമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം ഇത് പ്രീവിയസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പത്ത് ക്വസ്റ്റ്യൻ വെച്ചിടുന്നത് ഓക്കെ ഇപ്പോൾ മലയാളത്തിലെ പത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് അറിയിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്